അപ്രതീക്ഷിത തിരിച്ചടിയുടെ ആഘാതത്തിലാണ് യുഡിഎഫ് നേതൃത്വം. ഭരണവിരുദ്ധ വികാരം അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലുകളാണ് ഇടതു തരംഗത്തിൽ പാളിയത്. കോവിഡ് കാലത്തെ ഭക്ഷ്യക്കിറ്റ് വിതരണവും പെൻഷനും ഇടതുപക്ഷത്തിന് അനുകൂലമായെന്നാണ് യുഡിഎഫിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ഭരണമുറപ്പിച്ച് പുതുമുഖങ്ങളെ രംഗത്തിറക്കി വലിയ ആത്മവിശ്വാസത്തിലാണ് യുഡിഎഫ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 80 മുകളിൽ സീറ്റ് പിടിച്ച് സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്നായിരുന്നു അവകാശവാദം. സ്വർണ്ണക്കടത്തും ആഴക്കടൽ മത്സ്യബന്ധന കരാറും തൊഴിലില്ലായ്മയും ഉയർത്തിയായിരുന്നു യുഡിഎഫിന്റെ പ്രചാരണം. ഭരണവിരുദ്ധ വികാരം തുണയ്ക്കുമെന്നും യുഡിഎഫ് അധികാരത്തിലെത്തുമെന്നും നേതൃത്വം കണക്കുകൂട്ടി. രാഹുൽ ഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും സംസ്ഥാനത്തുടനീളം പ്രചാരണത്തിനെത്തുകയും ചെയ്തു. ശബരിമല, യുവതീ പ്രവേശം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായെങ്കിലും വോട്ടർമാരുടെ പിന്തുണ ലഭിച്ചത് ഇടതുമുന്നണിക്ക്. യുഡിഎഫിന്റെ പ്രതീക്ഷകൾ പൂർണ്ണമായും തച്ചുടച്ചാണ് ഇടതുമുന്നണി തുടർ ഭരണം ഉറപ്പിച്ചത്. വിജയസാധ്യത പരിഗണിച്ച് പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിയായിരുന്നു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. പതിവിന് വിപരീതമായി ഗ്രൂപ്പ് തർക്കമില്ലാതെ നേതൃത്വം ഐക്യത്തോടെ പ്രവർത്തിച്ചുവെന്നായിരുന്നു വിലയിരുത്തൽ. കോൺഗ്രസ് സംഘടനാ ദൗർബല്യമാണ് തിരിച്ചടിക്ക് കാരണമെന്ന വാദമാകും ലീഗ് ഉൾപ്പെടെ ഘടകകക്ഷികൾ ഉയർത്തുക. അവസാന നിമിഷവും വിജയപ്രതീക്ഷ വെച്ചു പുലർത്തിയ നേതൃത്വത്തിന് പരാജയത്തിന്റെ കാരണം എന്താണെന്ന് ഒട്ടും പിടികിട്ടിയിട്ടില്ല. കോവിഡ് കാലത്തെ ഭക്ഷ്യകിറ്റും പെൻഷൻ വിതരണവുമൊക്കെ ഇടതുമുന്നണിയെ തുണച്ചുവെന്നാണ് യുഡിഎഫ് നേതൃത്വത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. എന്തായാലും പരാജയ കാരണം കണ്ടെത്താൻ ഉടൻ തന്നെ യുഡിഎഫ് യോഗം ചേരുമെന്നാണ് സൂചന. അപ്രതീക്ഷിത തിരിച്ചടിയിൽ ആടിയുലയുകയാണ് യുഡിഎഫ് നേതൃത്വം. ഇനി വരും ദിവസങ്ങളിൽ പരാജയത്തിൻ്റെ കാരണം അന്വേഷിക്കുകയാകും നേതൃത്വം. ഇതിൻ്റെ പേരിൽ വലിയ വാഗ്വാദങ്ങൾക്ക് മുന്നണി രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കുമെന്ന് ഉറപ്പാണ്. ആർ ഷിപാൽ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.